അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.4 നയൻത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് 12 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അവർ തന്നിട്ടുള്ള സെറ്റുകൾ എ ബി സി ഡി തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് അരിത്മെറ്റിക് ഓപ്പറേഷൻ ആണ്, അതായത് സബ്ട്രാക്ഷൻ, അഡീഷൻ, ഇന്റർസെക്ഷൻ, യൂണിയൻ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് തരുന്ന പ്രോബ്ലംസ് ആണത്. ഇപ്പോൾ ഫസ്റ്റ് വൺ സെറ്റ് എ മൈനസ് ബി എന്ന് പറഞ്ഞാണ്. സെറ്റ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സെറ്റ് എ എന്ന് ഉള്ള എലമെൻറ്റിൽ നിന്ന് സെറ്റ് ബിയിലെ എലമെൻറ്റ് കുറയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ചെയ്യാം, എങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഡിപ്പെൻസ് അപ്പോൾ കൺവീനിയൻസ്. അപ്പോൾ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി ആദ്യം കണ്ടുവച്ചു. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആളാരാണ്, അത് നമുക്ക് 12. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി, എ മൈനസ് ബി കണ്ടുപിടിക്കാൻ എയിൽ നിന്ന് ആ 12 കുറച്ചാൽ മതി. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് 3, 6, 9, 12, 15, 18, 21 നിന്ന് നമ്മൾ 12 ഒഴിവാക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന സെറ്റ് എത്രയാണ്, 3, 6, 9, 15, 18, 21 എന്നുള്ളതാണ് നമുക്ക് എ മൈനസ് ബി എന്നുള്ളത് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റിനകത്ത് നമുക്ക് കാണുന്നത് എ മൈനസ് സി ആണ്. എ മൈനസ് സി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എ മൈനസ് എ ഇൻ്റർസെക്ഷൻ സി. ആദ്യം നമ്മൾ എ ഇൻ്റർസെക്ഷൻ സി കാണുന്നു. എയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് ഏതാണെന്ന് എടുത്ത് തരുന്നു. എയിലും സിയിലും നമുക്ക് കോമൺ ആയിട്ടുള്ളത് 6 2 12 ഈ പറഞ്ഞ മാതിരി 2. അപ്പോൾ നമുക്ക് എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ 6 12. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എ മൈനസ് സി കാണുന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് 6 12 കുറച്ചാൽ മതി. ഇപ്പോൾ എ ഇവിടെയുണ്ട്, അതിൽ നിന്ന് നമ്മൾ 6 12 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും, 3 9 15 18 21 എന്ന് കിട്ടും. അടുത്ത് നമുക്ക് എ മൈനസ് ഡി ആണുള്ളത്. എ മൈനസ് ഡി സെയിം മെത്തേഡ് തന്നെയാണ്. എ മൈനസ് ഡി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ഡി കുറയ്ക്കണം. ആദ്യം എ ഇൻ്റർസെക്ഷൻ ഡി എന്താണെന്ന് നമ്മൾ ചെയ്ത് വയ്ക്കുക. എയിലും ഡിയിലും കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത് 15. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുന്നത് നമുക്ക് 15. ഇനി നമുക്ക് എ മൈനസ് ഡി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എയിൽ നിന്ന് ആ 15 അങ്ങ് കുറയ്ക്കുക. ഓക്കെ, ഇപ്പോൾ എ എവിടെ ഉണ്ട്, അതിൽ നമ്മൾ 15 അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഉള്ളത്, 3 6 9 12 18 21 ആണ് നമുക്കുള്ളത്. അടുത്ത് നമുക്ക് ബി മൈനസ് എ ഉണ്ട്. സെയിം പ്രൊസീജിയർ ആണ്. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബി മൈനസ് ബി ഇൻ്റർസെക്ഷൻ എ. ബി ഇൻ്റർസെക്ഷൻ എ നമ്മൾ കണ്ടുപിടിക്കുന്നു, രണ്ടിൽ കോമൺ ആയിട്ടുള്ളത് 12. ഇപ്പോൾ ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ 12. ഇനി ആ ബിയിൽ നിന്ന് നമ്മൾ 12 കുറച്ച് എഴുതുക. ബിയിൽ നിന്ന് 12 കുറച്ച് എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് എത്രയുള്ള, 4 8 16 20 എന്നുള്ളതാണ് നമുക്ക് ബി മൈനസ് എ. അടുത്ത് നമുക്ക് സി മൈനസ് എ ഉണ്ട്. അഗെയിൻ സെയിം പ്രൊസീജിയർ. സി മൈനസ് എ എന്ന് പറഞ്ഞാൽ സിയിൽ നിന്ന് സി ഇൻ്റർസെക്ഷൻ എ കുറയ്ക്കുക. ആദ്യം സി ഇൻ്റർസെക്ഷൻ എ കണ്ടുപിടിച്ചു, അതിൽ കോമൺ ആയിട്ടുള്ളത് നമുക്ക് 6 12 ആണുള്ളത്. ഇപ്പോൾ സി ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ 6 12 ആണ്. സിയിൽ നിന്ന് നമ്മൾ എ കുറയ്ക്കുന്നു, അതായത് 12 കുറയ്ക്കുന്നു. സി നമ്മൾ സെറ്റിനകത്ത് നിന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 2 4 8 10 14 16 എന്നുള്ള സെറ്റാണ്. സി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത് ഡി മൈനസ് എ ഉണ്ട്. ഡി മൈനസ് എ അഗെയിൻ സെയിം പ്രൊസീജിയർ. ഡി മൈനസ് എ എന്ന് പറയാൻ ഡി മൈനസ് ഡി ഇൻ്റർസെക്ഷൻ എ. ആദ്യം ഡി ഇൻ്റർസെക്ഷൻ എ കണ്ടുപിടിക്കുന്നു, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നമുക്ക് 15 മാത്രമാണ്. അപ്പോൾ ഡി ഇൻ്റർസെക്ഷൻ എ 15 ആണ്. ഡി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഡിയിൽ നിന്ന് ആ 15 കുറച്ച് എഴുതുന്നു. ഡിയിൽ നിന്ന് ആ 15 ഇല്ലാതെ കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 5 10 20 എന്നുള്ളതാണ് നമ്മുടെ സെറ്റ്. അടുത്ത് നമുക്ക് ബി മൈനസ് സി ഉണ്ട്. ബി മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിയിൽ നിന്ന് ബി ഇൻ്റർസെക്ഷൻ സി കുറയ്ക്കുക. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത് 4 8 12 16 ഇവിടെയുണ്ട്, 4 8 12 16. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ സി 4 8 12 16 ആണ്. ബി മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബിയിൽ നിന്ന് ആ 4 നമുക്ക് കുറച്ചിടാം. ഓക്കെ, അത് 4 കുറച്ച് കഴിഞ്ഞാൽ 4 8 12 16 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് 20. അടുത്ത 8 നമുക്ക് ബി മൈനസ് ഡി ആണ്. ബി മൈനസ് ഡി എന്ന് പറയാം ബിയിൽ നിന്ന് ബി ഇൻ്റർസെക്ഷൻ ഡി കുറച്ച് എഴുതുക. ആദ്യം ബി ഇൻ്റർസെക്ഷൻ ഡി കണ്ടുപിടിക്കുന്നു, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നമുക്ക് 20. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ ഡി 20 ആണ്. നമുക്ക് ബി മൈനസ് ഡി എന്ന് പറയാൻ ബിയിൽ നിന്ന് ബി ഇൻ്റർസെക്ഷൻ ഡി കുറയ്ക്കുക. അതായത് ബിയിൽ നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 8 12 16 എന്നാണ് ആൻസർ വരിക. അടുത്ത് നമുക്ക് സി മൈനസ് ബി ആണുള്ളത്. സി മൈനസ് ബി അഗെയിൻ സി മൈനസ് സി ഇൻ്റർസെക്ഷൻ ബി ആണ്. സി ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നമുക്ക് ഏതൊക്കെ, 4 2 ഉണ്ട്, അതേമാതിരി 8 2 ഉണ്ട്, 12 2 ഉണ്ട്, 16 2 ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട സി ഇൻ്റർസെക്ഷൻ ബി. സിയിൽ നിന്ന് നമ്മളിനി ഈ 4 ടേംസ് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ സി മൈനസ് ബി എന്ന് പറഞ്ഞാൽ സി മൈനസ് സി ഇൻ്റർസെക്ഷൻ ബി ആണ്.
ഇത് നമ്മൾ നാല് അതേമാതിരി എട്ട് പന്ത്രണ്ട് പതിനാറ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടു സിക്സ് ടെൻ ഫോർട്ടീൻ എന്ന് നമുക്ക് കിട്ടും. അടുത്ത് നമുക്ക് ഡി മൈനസ് ബി ആണ്. ഡി മൈനസ് ബി അഗൈൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഡി മൈനസ് ഡി ഇന്റർസെക്ഷൻ ബി ആണ്. ഡി ഇന്റർസെക്ഷൻ ബി ആദ്യം കണ്ടുപിടിക്കുന്നു, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നമുക്ക് ട്വൻറ്റി ആണ്. ഇപ്പോൾ ഡി ഇന്റർസെക്ഷൻ ബി തന്നെ ട്വൻറ്റി ആണ്. ഇനി നമുക്ക് ഡി മൈനസ് ബി കാണണം. അപ്പോൾ ഡിയിൽ നിന്ന് ട്വൻറ്റി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു, ഡിയിൽ നിന്ന് ട്വൻറ്റി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ എന്ന് ആൻസർ കിട്ടും. അടുത്ത് നമുക്ക് സി മൈനസ് ഡി ആണുള്ളത്. സി മൈനസ് ഡി എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് സി മൈനസ് സി ഇന്റർസെക്ഷൻ ഡി ആണ്. ആദ്യം സി ഇന്റർസെക്ഷൻ ഡി കാണുന്നു, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നമുക്ക് പത്താണുള്ളത്, രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ സി മൈനസ് സി ഇന്റർസെക്ഷൻ ഡി തന്നെ പത്താണ്. ഇനി സി മൈനസ് ഡി എന്ന് പറയാൻ സിയിൽ നിന്ന് ഈ പത്ത് കുറച്ച് എഴുതിയാൽ മതി. അതായത് സിയിൽ നിന്ന് പത്ത് കുറച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടു ഫോർ സിക്സ് എയ്റ്റ് ട്വൽവ് ഫോർട്ടീൻ സിക്സ്റ്റീൻ ആൻസർ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡി മൈനസ് സി ആണ്. അപ്പോൾ ഡി മൈനസ് സി എന്ന് പറഞ്ഞാൽ ഡി മൈനസ് ഡി ഇന്റർസെക്ഷൻ സി. ഡി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് പത്താണുള്ളത്. അപ്പോൾ ഡി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ പത്താണ്. ഈ ഡി മൈനസ് സി എന്ന് പറഞ്ഞാൽ ഡിയിൽ നിന്ന് നമുക്ക് പത്ത് കുറച്ച് എഴുതിയാൽ മതി. പത്ത് കുറച്ച് എഴുതുമ്പോൾ നമുക്ക് ഫൈവ് ഫിഫ്റ്റീൻ ട്വൻറ്റി എന്ന് ആൻസർ കിട്ടും.